ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് കാസർഗോഡ് ജില്ലാ സിവിൽ സ്റ്റേഷനിൽ നാടകീയ രംഗങ്ങൾ. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയ UDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MPയുമായ രാജ്മോഹൻ ഉണ്ണിത്താൻ സിവിൽ സ്റ്റേഷനിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ആദ്യം ടോക്കൺ നൽകാത്തതിലാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ കുത്തിയിരിപ്പ് പ്രതിഷേധം. കാസർഗോഡ് ലോക്സഭാ സീറ്റിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനാണ് കളക്ട്രേറ്റിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. പത്രിക സമർപ്പണത്തിന് കളക്ട്രേറ്റിൽ നിന്നും നൽകിയ ടോക്കണിന് ചൊല്ലിയായിരുന്നു തർക്കം. ഒരു മണിക്കൂർ മുൻപെത്തിയിട്ടും തനിക്ക് ടോക്കണില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് കുത്തിയിരിപ്പ് സമരം നടത്തിയത്. 9 മണി മുതൽ ഭക്ഷണം കഴിക്കാതെ ക്യൂ നിൽക്കുകയാണ് താനെന്നും എന്നാൽ അത് അവഗണിച്ചാണ് LDF പ്രതിനിധിക്ക് ടോക്കൺ കൊടുത്തതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ആരോപിച്ചു. കളക്ടർ പറഞ്ഞതനുസരിച്ചാണ് താൻ ക്യൂ നിന്നത്. എന്നാൽ നേരത്തെ എത്തിയിട്ടും പത്രിക നൽകാൻ കഴിയുന്നില്ല. രഹസ്യമായാണ് ആദ്യമെത്തിയ ആൾക്ക് ടോക്കൺ കൊടുത്തത്. രണ്ടാമത്തേത് വേണമെങ്കിൽ തരാമെന്നാണ് DYSP പറഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു. ആർക്ക് വേണം ഈ ഔദാര്യമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ തിരിച്ചു ചോദിക്കുകയും ചെയ്തു. അതേസമയം തങ്ങൾ 7 മണിക്ക് എത്തിയെന്നാണ് LDF പ്രതിനിധിയുടെ വാദം. കളക്ടർ ചട്ടം ലംഘിച്ചെന്നും പക്ഷപാതപരമായി പ്രവർത്തിച്ചെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. ഡെപ്യൂട്ടി കളക്ടർക്ക് താൻ ഇനി നാമനിർദ്ദേശ പത്രിക നൽകൂ എന്നും LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ ഇവിടെ പത്രിക നൽകിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം കുത്തിയിരിപ്പ് സമരം നടത്തിയത്. M5 ന്യൂസ് കാസർഗോഡ്.